എല്ലാവർക്കും നമസ്തേ. കർക്കിടക മാസം അല്ലെങ്കിൽ രാമായണ മാസം, നാം എല്ലാവരും വീടുകളിൽ രാമായണം പാരായണം ചെയ്യുന്ന മാസം. രാമായണം എന്ന് പറയുന്നത് വെറുമൊരു ഇതിഹാസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു ചര്യ തന്നെയാണ് രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ് ശ്രീരാമൻ. ദശാവതാരങ്ങളിൽ 10 അവതാരങ്ങളിൽ പൂർണ്ണ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയപ്പെടുന്നു. കേവലം മനുഷ്യ ജന്മത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും, ആ പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും അവൻ എങ്ങനെ അതിനെ മറികടക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് രാമായണത്തിലൂടെ അതിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ലഭ്യമാകുന്നുണ്ട്. ശ്രീരാമൻ്റെ ജീവിതകഥയിലൂടെ ഒരു വ്യക്തി എങ്ങനെയാകണം, ഒരു വ്യക്തി എങ്ങനെ ആകരുത് എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി രാമായണത്തിൽ പ്രതിപാദിക്കുന്നു. ശ്രീരാമൻ എന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ശ്രീരാമൻ എന്ന മഹാരാജാവിനെ, അല്ലെങ്കിൽ ശ്രീരാമൻ എന്ന ഈശ്വരനെ, എന്ത് പ്രയോഗം വേണമെങ്കിലും നമുക്ക് ശ്രീരാമന് നൽകാൻ സാധിക്കും. ആ ശ്രീരാമൻ്റെ, മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീരാമൻ്റെ കഥ അറിയാത്ത ആരും ഈ ഭാരതത്തിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഭാരതത്തിൽ മാത്രമല്ല, ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്, ഒരു ഇതിഹാസമാണ് രാമായണം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രധാനമായും 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്, രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തെ അപേക്ഷിച്ച് രാമായണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന സ്വാഭാവികമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാസന്ദർഭങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇതിഹാസമാണ്. പക്ഷേ മഹാഭാരതമോ ധർമ്മ അധർമ്മ യുദ്ധത്തെ പ്രതിപാദിക്കുന്ന മറ്റൊരു ഇതിഹാസമാണ്. മഹാഭാരതം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനാവില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം മഹാഭാരതത്തിലൂടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകുന്നത്. ആ ഭഗവത്ഗീതയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്ന, നമുക്ക് ഉത്തേജക ശക്തി നൽകുന്ന, ഭഗവാന്റെ ഉപദേശങ്ങൾ നിറഞ്ഞ ഭഗവത്ഗീത. പക്ഷേ അതിലെല്ലാം ഉപരി ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിത സന്ദർഭങ്ങളിൽ, ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ആ അവസ്ഥയെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ മറികടക്കണം എന്ന് നമുക്ക് കാട്ടിത്തരുന്നത് ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെയാണ്. അത് ആ അറിവ് നമുക്ക് ലഭിക്കുന്നത് രാമായണത്തിലൂടെയാണ്. കേവലം ഒരു തസ്കരനായിരുന്ന, അല്ലെങ്കിൽ ഒരു കള്ളനായി ജീവിച്ചിരുന്ന രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ സപ്തർഷികളുടെ സാന്നിധ്യത്തിൽ വാൽമീകി മഹർഷിയായി മാറി. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ഒരു മഹാമുനിയായി മാറിയ, അല്ലെങ്കിൽ ഒരു ആചാര്യനായി മാറിയ വാൽമീകി മഹർഷി, അദ്ദേഹം ആ ഒരു കാട്ടാളൻ എന്ന അവസ്ഥയിൽ നിന്ന് അത്തരത്തിലൊരു ആചാര്യ പദവിയിൽ എത്താൻ അദ്ദേഹത്തിനെ സഹായിച്ചത് ഒരേ ഒരു മന്ത്രമാണ്, രാമമന്ത്രം. അദ്ദേഹം രചിച്ച ആ രാമമന്ത്രത്തിലൂടെ മാറ്റം സംഭവിച്ച, അല്ലെങ്കിൽ ജീവിതത്തിൽ ആകമാനം മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ച വാൽമീകി മഹർഷി തന്നെയാണ് രാമായണം എന്ന് പറയുന്ന ശ്രീരാമൻ്റെ കഥ എഴുതി ലോക ജനതയ്ക്ക് നൽകിയത്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഈ രാമായണം എന്ന് പറയുന്ന ഇതിഹാസം ആദികാവ്യമെന്നും പറയപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ സന്ദർഭങ്ങളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഈ ഇതിഹാസത്തിലൂടെ, അല്ലെങ്കിൽ
രാമായണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഓരോ സന്ദർഭങ്ങളെയും ശ്രീരാമൻ വളരെ ലളിതമായി സാധാരണമായ രീതിയിൽ മറികടന്ന് ഒരു മനുഷ്യൻ സന്തോഷിക്കേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന ഭാവത്തോടും സന്താപം അഥവാ വിഷമമുണ്ടാവുന്ന അവസ്ഥയിൽ വിഷമിച്ച് ആ അഗാധമായ സീതാദേവിയെ പിരിയേണ്ട അവസ്ഥ വരുമ്പോഴൊക്കെ ഭഗവാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സങ്കടത്തോടുകൂടി പെരുമാറുന്ന അവസ്ഥകളുമൊക്കെ ഈ ഒരു രാമായണ അല്ലെങ്കിൽ ഈ ഒരു ഇതിഹാസത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ ജീവിതത്തിൽ ആദ്യം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ശ്രീരാമ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആ ഒരു ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രധാന സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ഇതിഹാസമാണ് രാമായണം. അപ്പോൾ ഈ രാമായണം എന്ന് പറയുന്നത് വളരെ സരളവും അതുപോലെ തന്നെ ഹൃദ്യവുമാണ്. അതുപോലെ ഒരു കുടുംബകാവ്യമെന്ന് നമുക്ക് രാമായണത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഓരോ കുടുംബജീവിതത്തെയും രാമായണം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ദശരഥനും രാമനും തമ്മിലുള്ള പുത്രബന്ധം അത് ഏവർക്കും ഒരു മാതൃകയാണ്. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ ഏകപത്നിവ്രതം അതും ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപമിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന മൂല്യങ്ങൾ നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നു. കാരണം ഇന്ന് നമുക്കറിയാം പിതൃപുത്രബന്ധം അല്ലെങ്കിൽ ഭാര്യാഭർത്തൃബന്ധം അതുപോലെ തന്നെ സഹോദര ബന്ധം ഇതൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഗ്രന്ഥം തന്നെയാണ്, അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു വിവരണം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശം തന്നെയാണ് ഈ രാമായണ കഥാകഥനം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ സഹോദര ബന്ധം, ദശരഥ പുത്രന്മാരെ നാല് പേര്, നാല് പുത്രന്മാർക്ക് അല്ലെങ്കിൽ ആ നാല് സഹോദരന്മാർക്കിടയിലുള്ള സഹോദര ബന്ധം, അതുപോലെ തന്നെ മാതൃപുത്രബന്ധം എല്ലാം വളരെ വ്യക്തമായി എങ്ങനെയാവണം ഒരു അച്ഛൻ, എങ്ങനെയാവണം ഒരു അമ്മ, എങ്ങനെയാവണം സഹോദരന്മാർ, എങ്ങനെയാവണം ഭാര്യാഭർത്തൃബന്ധം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി നമുക്ക് രാമായണത്തിലൂടെ പറഞ്ഞു തരികയാണ് വാൽമീകി മഹർഷി. അപ്പോൾ വാൽമീകി മഹർഷി എഴുതിയ രാമായണം കിളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ സരള ഭാഷയായ നമ്മുടെ നമുക്ക് മനസ്സിലാവുന്ന സരള ഭാഷയിലേക്ക് മാറ്റി എഴുതി തന്നിട്ടുമുണ്ട്. സീതാദേവി നമ്മൾ ഓരോ കഥാപാത്രത്തെ രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെ നാം പഠിക്കുകയാണെങ്കിൽ സീതാദേവി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ സ്ത്രീയും അതിശയിച്ചു പോകുന്ന ഒരു സ്ത്രീ രത്നത്തിന് ഉദാഹരണമാണ്. അതുപോലെ പതിവ്രതയായി അല്ലെങ്കിൽ ആ ഒരു പാതിവ്രത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ അതാവണം യഥാർത്ഥ സ്ത്രീ രത്നം. അത്തരത്തിൽ സ്ത്രീ എന്ന് പറയുന്ന പദവിയെ അതിശയിപ്പിക്കുന്ന വേറെ ഏതൊരു സീതാദേവിയെ പോലെ വേറെ ഏതൊരു കഥാപാത്രത്തെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ദുഃഖവും ത്യാഗവും ഒക്കെ ഒരു സ്ത്രീയെ ദേവിയാക്കി മാറ്റുകയാണ് ശരിക്കും. ഇപ്പോൾ ശ്രീരാമൻ്റെ നിഴല് പോലെ എല്ലാ അവസരങ്ങളിലും അനുഗമിക്കുകയാണ് സീതാദേവി. അതോടൊപ്പം തന്നെ ലക്ഷ്മണൻ സ്വന്തം ജ്യേഷ്ഠന് വന്ന കഷ്ടതകളെല്ലാം തന്നെ ഞാനും സഹിച്ച് ജ്യേഷ്ഠൻ്റെ ഒപ്പം തന്നെ ഇപ്പോഴും ഞാൻ ഉണ്ടാവണമെന്ന് കരുതി ശ്രീരാമനെ എല്ലാ ആപത്ഘട്ടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദുഃഖഘട്ടങ്ങളിലും അനുഗമിക്കുന്ന, സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം ശ്രീരാമനോടൊപ്പം നിൽക്കുന്ന ലക്ഷ്മണകുമാരൻ, അതുപോലെ ജ്യേഷ്ഠന് ലഭിക്കാത്ത രാജ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഭരതകുമാരൻ, ഇവരെയെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന മാതൃകകളാണ്. അതുപോലെ തന്നെ ജ്യേഷ്ഠനെ അനുഗമിച്ചു പോകുന്ന ലക്ഷ്മണനെ പിരിഞ്ഞ് ജ്യേഷ്ഠനും ലക്ഷ്മണനും ജ്യേഷ്ഠപത്നി സീതാദേവി ജ്യേഷ്ഠത്തിയും എല്ലാം തിരിച്ചു വരുന്ന അത്രയും കാലം അവരെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഊർമിള, ഇവരെ ഓരോരുത്തരെയും നമുക്ക് ആരെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കഥാപാത്രം നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അച്ഛൻ പറഞ്ഞു വനത്തിൽ പോകണം, അച്ഛൻ്റെ വാക്യമാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രതിജ്ഞയാണത്, അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത വാക്കാണ് അവിടെ പാലിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ ഒരു താതാവാക്യം
അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ആ ഒരു വാക്ക് സഫലീകരിക്കാൻ ശ്രീരാമൻ സ്വന്തം സുഖങ്ങളെല്ലാം വെടിഞ്ഞ് രാജ്യ അധികാരം അല്ലെങ്കിൽ രാജപദവി പോലും വെടിഞ്ഞ് വനവാസത്തിന് പോവുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു നിയോഗം മാത്രമാണ്, രാവണവധം എന്ന് പറയുന്ന ഒരു നിയോഗത്തിലാണ് എങ്കിൽ പോലും രാമൻ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ഇന്നത്തെ സമൂഹത്തിലാണെങ്കിൽ നമുക്കറിയാം എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ സുഖം തേടിപ്പോകുന്ന ഒരു തലമുറയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അച്ഛൻ്റെ വാക്ക് ദൈവം തുല്യമായി കണ്ട് ആ ഒരു വാക്കിനെ അതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ശ്രീരാമനെ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാൻ സാധിക്കും. അങ്ങനെ വനവാസം എല്ലാം ചെയ്ത് വനവാസ കാലഘട്ടത്തിൽ നേരിടുന്ന ഒരുപാട് ആപത് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, സീതാ വിരഹം നേരിട്ട്, അതുപോലെ തന്നെ ബാലിയെ വധിച്ച് സുഗ്രീവനുമായി സഖ്യം ചേർന്ന് സമുദ്ര ലംഘനം നടത്തി ലങ്കയിലെത്തി ലങ്കാലക്ഷ്മിക്ക് മോക്ഷം നൽകി, ശ്രീ ലങ്കാലക്ഷ്മിയെ അടിച്ചമർത്തി അല്ലെങ്കിൽ ലങ്കാലക്ഷ്മിയെ വാണിരുന്ന രാവണനെയും കുംഭകർണനെയും മോക്ഷം നൽകി, ജയവിജയന്മാര് പുനർജനിച്ച, ശാപം കിട്ടി രാക്ഷസന്മാരായി ജനിച്ച ജയവിജയന്മാർക്ക് മോക്ഷം നൽകി ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നതാണ് നമുക്ക് അധ്യാത്മ രാമായണത്തിലെ ആ ഒരു അവസാനം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാം മംഗളം ആയിട്ട് അവസാനിക്കുന്നു എങ്കിൽ പോലും അതിനുശേഷം നമ്മൾ ഉത്തര രാമായണത്തിൽ ബാക്കി ഭാഗം കാണുന്നുണ്ട്. ലവനും കുശനും ഒക്കെ ജനിക്കുന്നതും ആ കാര്യങ്ങളും സീതയെ വനത്തിൽ ഉപേക്ഷിക്കുന്നതും ഭഗവാന്റെ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും സ്വർഗാരോഹണവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും അതുപോലെ തന്നെ എല്ലാ നല്ല സന്തോഷം തരുന്ന അവസരങ്ങളും എല്ലാം ഭഗവാൻ വാൽമീകി മഹർഷി നമുക്ക് ഇതിഹാസ രൂപേണ പറഞ്ഞു തരികയാണ്. അതിൻ്റെ ഒരു അംശം പോലും വിട്ടുകളയാതെ അല്ലെങ്കിൽ അതിൻ്റെ ആ അമൃതിൻ്റെ ഒരു സത്ത് പോലും നഷ്ടപ്പെടാതെ തന്നെ എഴുത്തച്ഛൻ നമുക്ക് മനസ്സിലാവുന്ന സരള ഭാഷയിലേക്ക് അത് മാറ്റി എഴുതപ്പെട്ട കിളിപ്പാട്ട് രൂപത്തിൽ എഴുതി തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം, ഞാൻ ആദ്യം പറഞ്ഞു രാമമന്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും നമശിവായ എന്ന മന്ത്രത്തിൻ്റെയും നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെയും ബീജ അക്ഷരങ്ങൾ ചേർന്നാണ് രാമ എന്ന മന്ത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ രാമമന്ത്രത്തിൻ്റെ സവിശേഷത, ഒരു കേവലം ഒരു കാട്ടാളന് ഒരു മഹർഷിയായി മാറാൻ, അത്തരത്തിലുള്ളൊരു ആചാര്യനായി മാറാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്രയും മഹത്തരമായ ആ ഒരു മന്ത്രത്തിന് അത്രയും കഴിവുണ്ടെങ്കിൽ ആ മന്ത്രോച്ചാരണത്തിലൂടെ നമുക്കും മോക്ഷം അല്ലെങ്കിൽ നമ്മുടെ മോഹത്തിനും ക്ഷയം സംഭവിച്ച് അല്ലെങ്കിൽ നമുക്കും ആത്മസംതൃപ്തി നേടാൻ ആ ഒരു മന്ത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു മന്ത്രോച്ചാരണത്തിലൂടെ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന വസ്തുത. അതുകൊണ്ട് ഈ രാമായണ മാസത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ രാമായണ പാരായണം എന്ന് പറയുന്നത് നമ്മുടെ രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ മാത്രമായി ഒതുങ്ങിക്കൂടാതെ എല്ലാ ദിവസങ്ങളിലും പറ്റുന്നതുപോലെ രാമായണം പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. രാമായണ കഥാശ്രവണത്തിലൂടെയും പാരായണത്തിലൂടെയും നമുക്ക് ഒരുപാട് പുണ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ, ഓരോ അവസരങ്ങളിലും തീരുമാനമെടുക്കാൻ നമുക്ക് രാമമന്ത്രം അല്ലെങ്കിൽ രാമായണം ഇരുട്ടെന്ന് പറയുന്ന അജ്ഞത മാറി വെളിച്ചം വരാൻ നമുക്ക് ഈ ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു മഹത് ഗ്രന്ഥം നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരും നാളുകൾ എല്ലാവർക്കും നല്ല ഐശ്വര്യം നിറഞ്ഞതും അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരത്തിന് സാധിക്കുന്നതുമായ നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർക്കിടക മാസത്തെ അല്ലെങ്കിൽ ഈ ഒരു രാമായണ മാസത്തെ ഈ ഒരു മാസത്തിൽ ഒതുക്കാതെ ഇനി വരുന്ന നാളുകളിൽ നമുക്ക് രാമായണം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തര രാമ ശ്രീരാമ മമ കൃതിരമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമാരമാവതേ ശ്രീരാമാരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഉമാമഹേശ്വര സംവാദം. കൈലാസാരലെ സൂര്യവോടി ശോഭിതെ കിമലാലയെ രത്നവീടേ സംവിഷ്ടം ധ്യാനനിഷ്ടം ബാലലോചനം മുനിസിത്തദേവാദിസേവ്യം നീലലോഹിതം നിജവർത്താരം വിശ്വേശ്വരം വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവാശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശാം ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ. ആകയാൽ ഞാനുണ്ടോ മുനിൻ തിരുപടി തന്നോട് ആകാംക്ഷ പരവശേതസാർ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിരണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം ജാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ധനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുരാശ്രമ ധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്തത്വം തീർന്നു കൂടി ചേതസീ ജഗൽപ്പതേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതൊഴിവാൻ ഈശ്വരീ കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞോ ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. തന്നേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൻ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നും മനതാരിലാകാംക്ഷയുണ്ടായി വന്നതോ മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് ഹരി ശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ
ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രഥമഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാമ്പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ മകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ അഗ്രജന്മ സദാ വിദൂഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി നാവിന്മേൽ വാണിയിടിനാൾ വാണിയിടുകൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊൾവിൻ ചൊല്ലിയിടുവനത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്ര വീരൻ ദശരഥനു തനയനായി രാത്രീഞ്ചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ ഹരി ശ്രീ ഗണപതേ നമ ഹരി നമസ്തു രാമ 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 പാടി മാം രാമ 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 പാടി മാം ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീ
രാമ 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 രാവണാന്തക രാമ ശ്രീരാമ മധുരമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ വാണിയിടുക അനാരതമെന്നുടനാവു തന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാനാവിന്മേൽ നടനം ചെയ്യേണാകാനന യഥാ കാനനേ ദിഗംബരൻ വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിനി തന്നെ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാദേശലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോദ്ഭവ സുനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന പ്രബോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാൻ പുരാണ കർത്താവിനെ വണങ്ങുന്നേൽ നാൻ മറനേരായ രാമായണം ചമക്കിയ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമപരം തരികെപ്പോഴും വന്ദിക്കുന്നേൽ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമഹേ മാനസി വാണിയിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന വാംസസഞ്ചയം മമ ചേരോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥനെ താനരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരെ കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ താദൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മവാരജന ജ്ഞാനിനാം ആദ്യമായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വേദവേദാംഗ വേദാന്താദിവിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണം നാവോളം തുണയ്ക്കേണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ സീതാസ്വയംവരം ബാലകന്മാരെ ഭോഗമിഥിലാപുരിക്കു നാം കാലവും വ്രതാ കളഞ്ഞീടുകയരുതല്ലോ യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും ബുക്കുതാതനെ കാണാം ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കിടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാഠം പ്രാപിച്ചതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞോരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമാ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മന്മാരെ കാണാനായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പം കണ്ടു വന്ദിച്ചിടിഞ്ഞ ജഗദേക സുന്ദരന്മാരാമിവർ രാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിഞ്ഞാൽ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമൻ
എന്നുടയാകം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനേനിതൂകാലം